ഇനിയിപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ പുറത്തൊരു ഇതിൻ്റെ സിസ്റ്ററിന് വാളാണ് പിടിപ്പിച്ചിരുന്നത് കേട്ടോ. ഈ വാൾ ഊരി എടുത്തിട്ട് ഇതേ സ്ഥലത്ത് നമ്മൾ ഇത് പിടിപ്പിക്കാൻ പോവാണ്. ഓക്കെ, വാൾ ഊരി എടുക്കുന്നത് ഇതിൻ്റെ ടൂളുണ്ട്, ആ ടൂൾ വെച്ചിട്ടാണ് ഊരി എടുക്കുന്നത്. അത് ഈ സ്ക്രൂ ഡ്രൈവർ, ഇതിന് ഇത് ഇവിടെ ഒരു ഓട്ടയുണ്ട്, ആ ഓട്ടയ്ക്കകത്ത് വെച്ചില്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കണ്ടു, ഇത് ഇതിങ്ങനെ കറങ്ങും. ഈ കറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനകത്തൊരു ഓട്ടയുണ്ട്, ആ ഓട്ടയ്ക്കകത്തേക്ക് പതിയെ ഇതിങ്ങനെ അനക്കി 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 ഇങ്ങനെ ഇങ്ങനെ അനക്കി 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 കറക്റ്റായിട്ട് നമ്മൾ ഇതങ്ങോട്ട് ഈ സ്ക്രൂ ഡ്രൈവർ അങ്ങോട്ട് ഇറക്കി വെക്കുക. അപ്പം പിന്നെ ഈ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ ഇരിക്കുമ്പം ഇത് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ലിവർ ഇതിലേക്ക് പിടിപ്പിച്ച് കണ്ടോ, സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഈ വാൾ ഞാൻ ഊരിയെടുത്തത്, ഇതിൻ്റെ വാൾ ഭയങ്കര മുറിച്ചുള്ള വാളാണ്. ഇന്ന് ഈ കാട് പെട്ടിയുടെ ത്രെഡ് ഇടുന്ന, കട്ടിങ് ത്രെഡ് ഇടുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കുക. ഇത് കണ്ടില്ലേ, ഇത് അഴിച്ചിട്ടുണ്ട്, ഇത് അഴിച്ചിരിക്കുവാണ്. ഇതിൻ്റെ കണ്ടോ, ഇത് ഈ ഒരു ഇത് വാഷറിനകത്ത് ഇട്ടിട്ട് സ്പ്രിങ് ഇടുക കേട്ടോ. സ്പ്രിങ് ഇട്ടു. ഓക്കെ, ഇനി സ്പ്രിങ് ഇട്ടിട്ട് ഇതിൻ്റെ വൈൻഡിങ് വീൽ ഉണ്ട് കണ്ടോ, ഇതാണ് എൻ്റെ വൈൻഡിങ് വീൽ. ഈ വൈൻഡിങ് വീലിലേക്ക് ത്രെഡ് വൈൻഡ് ചെയ്യുക. ഓക്കെ, ത്രെഡ് വൈൻഡ് ചെയ്യാൻ പോവാം കണ്ടോ. ഇത്രയും ഭാഗം ഇട്ടിട്ട് വേണം വൈൻഡ് ചെയ്യാൻ, കാര്യം ഇത് കട്ട് ചെയ്യേണ്ട ഭാഗമായതുകൊണ്ട് ഇത്രയും ഭാഗം ഇടുക, എന്നിട്ട് നേരെ വൈൻഡ് ചെയ്യുക. വൈൻഡ് ചെയ്തു, രണ്ട് ഭാഗം ഇതിനകത്തോട്ട് കയറ്റിയിട്ടു. ഇതേ ഇത് രണ്ടും ഇങ്ങനെ കയറ്റിയിട്ടു കണ്ടോ, ഇതുവഴി കയറ്റിയിടാം കണ്ടോ. ഇവിടെ രണ്ട് കെട്ടുണ്ട്, അതിനകത്തേക്ക് ഈ രണ്ട് ഇതിൻ്റെയും ഭാഗം കയറ്റിയിടുക. കയറ്റിയിട്ടിട്ട് ഇവനെ നേരെ ടൈറ്റാക്കി കയ്യിലിങ്ങനെ പിടിക്കുക, ടൈറ്റാക്കി ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറക്കുക. ഇങ്ങോട്ട് ഇറക്കുക, ഇതിന് മുമ്പ് ഇറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക. ഞാൻ ആ മുമ്പേ ഇത് പറഞ്ഞതില്ലേ, ഇതിൻ്റെ ഈ ഒരു ഹോളിലേക്ക് ഇവിടെ രണ്ട് ഹോളുണ്ട് കണ്ടോ, ഈ ഹോളില്ലേ, ഈ ഹോളിലേക്ക് ആദ്യം ഇതങ്ങോട്ട് കയറ്റി വെക്കുക. എന്നിട്ട് ഇപ്പുറത്തും ഇത് കയറ്റി വെക്കുക. ഈ സ്പ്രിങ് വെക്കാൻ മറക്കരുത്. ഇവനെ ഇതുവഴി തള്ളിയകത്തോട്ട് വെക്കുക, തള്ളിയകത്ത് വെച്ച് കണ്ടോ, അകത്ത് കയറ്റി വെച്ചു. ഇനി ഇതങ്ങോട്ട് കയറ്റി ഇത് ഈ കപ്പ് വയ്ക്കുക, ഇതിൻ്റെ ഈ വീല്, കപ്പിൻ്റെ വീല് ഉണ്ട്, കപ്പിൻ്റെ ലിഡ് ഉണ്ട്, ലിഡ് അമർത്തുക.
ഇട്ട് കഴിഞ്ഞു. ഇത് കറക്റ്റായിട്ട് ആ സോക്കറ്റിനകത്തേക്ക് ഇടുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഇസ് റെഡി നൗ. ഇനി ഇത് വീലിൽ പിടിപ്പിക്കുന്ന രീതിയാണ് അടുത്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇതെങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. താങ്ക് യു. ഇപ്പോൾ ഇത് ഈ ഒരു കപ്പ് ഇപ്പോൾ ഇതിലേക്ക് പിടിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് കണ്ടല്ലോ കാടുവെട്ടിയുടെ ഈ ഒരു ഇതിലേക്ക് പിടിപ്പിക്കാൻ പോവാണ്. ആ പതിയെ തിരിച്ച് അങ്ങോട്ട് കയറ്റിയാൽ മതി. പേഷ്യൻസ് ഉള്ള വർക്കാണ്, സ്ലോ ആയിട്ട് ചെയ്യേണ്ടതാണ്. പതിയെ പതിയെ ചെയ്യേണ്ട ജോലിയാണിത്. ആ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഓക്കെ, നല്ലവണ്ണം തിരിച്ച് കയറ്റണം. റെഡിയായി കണ്ടോ? ഇപ്പോൾ റെഡിയായി, മെഷീൻ റെഡിയായി. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിയും സക്സസ്ഫുള്ളി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് കാടുവെട്ടിയുടെ ഈ ത്രെഡ് മാറ്റി പുതിയ ത്രെഡ് ഇട്ട് വർക്കബിൾ കണ്ടീഷനിലേക്ക് ആക്കുവാണ്. ഓക്കെ, താങ്ക് യു.